Hello friends, welcome back to my channel. Nammada channel la pudhiya oru video ilekku ellavarkkum swagatham. Appo innathe meencurry endanu parnjale nammada famous aayittulla Kottayam style meencurry aanu. Appo Kottayam style meencurry ennu parnjal thanne famous aanu. Appo namukku enganeyana Kottayam style mulagilitta meencurry thayyaarakkanennu nokkam. അപ്പോൾ നമുക്ക് കോട്ടൈ സ്റ്റൈൽ മീൻകറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യമേ തന്നെ ഒരു ബൗളിൽ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പകുതി പകുതി വീതം ഉപയോഗിച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൊടി നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം തന്നെ നിങ്ങൾ ചേർക്കുക, പച്ചവെള്ളം ചേർക്കരുത്. ചൂടുവെള്ളം ചേർത്ത് നല്ലതുപോലെ ഒരു പേസ്റ്റ് പരുവാക്കി വയ്ക്കുക. അതായത് ഇതുപോലത്തെ ഒരു പേസ്റ്റ് പരുവാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ക്രഷ് ചെയ്ത് എടുക്കണം. പിന്നെ നമ്മുടെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ലതുപോലെ കുടമ്പുളി കഴുകിയിട്ട് അത് വെള്ളത്തിൽ ഒരു അരക്കപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. 5 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സവാളയുടെ പകുതി എടുത്താലും മതി. ഉള്ളിയാണ് പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഒരു 5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയാണ് 5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കളർ ചേഞ്ചായി നല്ലതുപോലെ ഒന്ന് നല്ല ഒരു ചെറുതായിട്ടൊന്നും ഒരു മുരിഞ്ഞു വരുന്ന ആ ഒരു പരുവം വേണ്ടല്ലോ, ചെറുതായിട്ട് ഒരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ചിലർ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ശരിക്കും കോട്ടയം സ്റ്റൈൽ മീൻകറിക്കകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല, എന്നാലും ചിലരൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറി ചീത്തയായി പോകും. അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ നിങ്ങൾ വഴറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിലും കറി ചീത്തയായി പോകും. അതിന് വേണ്ടിയാണ് ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ നമ്മുടെ ഈ പൊടിയൊക്കെ ഒന്ന് നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇതാ ഇപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ പൊടിയുടെയൊക്കെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം മാറി കളറൊക്കെ ചേഞ്ചായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 പുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി നമുക്ക് ആ പുളിവെള്ളം കൂടി അതിലേക്ക് മൊത്തം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എന്തോരം വേണമെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിരുന്നത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയൊന്ന് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുകെ പരുവം വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ മീനിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. 1/2 കിലോ മീൻ എടുക്കുന്നതിൻ്റെ അളവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെയ്മീൻ എന്ത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് കഷ്ണമുള്ള മീനൊക്കെ ഇറക്കും ഒന്നുകൂടെ നല്ലതെന്ന് തോന്നുന്നു.
അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി നമ്മുടെ പൊടിയൊക്കെ ആ വെള്ളത്തിലോട്ടൊന്ന് കലർത്തി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിനെ തിളയ്ക്കാൻ വേണ്ടി തീ കൂട്ടി വയ്ക്കാം. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു സാധനം ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിള വരട്ടെ. തിള വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു നെയ്മീനാണ് എടുക്കുന്നത്. അപ്പോൾ നെയ്മീൻ കഷ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് കട്ടിയുള്ള കഷ്ണമായിട്ട് തന്നെ എടുക്കുക. ഉപ്പും മുളിയൊക്കെ പിടിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വേണമെങ്കിലും വയ്ക്കാം. ഇപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ പിറ്റേ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് ഈ കറി എടുക്കുന്നത്. അപ്പോൾ അത് മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനിൽ കൂടിയും കുറച്ച് വെള്ളം ഇറങ്ങി വരും, അതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ വെള്ളമൊക്കെ ഒഴിക്കാൻ. നല്ലതുപോലെ തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കറി ഒന്ന് വെന്ത് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം പിന്നെ തുറന്ന് ഒന്ന് ചട്ടിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നല്ല സെറ്റായിട്ടുണ്ട്. കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല കുറുകപ്പരവ് മതി എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീങ്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എടുക്കുന്നതിനെക്കാട്ടിലും പിറ്റേ ദിവസം എടുക്കുന്നതായിരിക്കും കറി രുചി. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടനും കൂടി അമർത്തനെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.